സ്വാമി സന്ദീപാനന്ദ ഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ സത്യം വൈകാതെ തെളിയുമെന്ന് ക്രൈംബ്രാഞ്ച് ADGP ടോമിൻ തച്ചങ്കരി. അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം ആശ്രമം സന്ദർശിച്ച ശേഷം സന്ദീപാനന്ദ ഗിരിയുടെ മൊഴിയും രേഖപ്പെടുത്തി. ശബരിമല യുവതീ പ്രവേശനം ഏറെ വിവാദമായി നിൽക്കുമ്പോഴാണ് സ്വാമി സന്ദീപാനന്ദ ഗിരിയുടെ കുണ്ടമൻകടവിലെ ആശ്രമം കത്തിച്ചത്. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച സ്വാമിയുടെ ആശ്രമത്തിനു നേരെയുണ്ടായ അതിക്രമത്തിനെതിരെ സർക്കാർ ശക്തമായി രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 27 പുലർച്ചെയായിരുന്നു ആശ്രമവും മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും കത്തിച്ചത്. ലോക്കൽ പോലീസിൻ്റെ പ്രത്യേക സംഘമാണ് കഴിഞ്ഞ 11 മാസമായി കേസ് അന്വേഷിച്ചത്. പക്ഷേ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിയാത്തതിലെ അതൃപ്തി മുഖ്യമന്ത്രിയെ സ്വാമി സന്ദീപാനന്ദഗിരി അറിയിച്ചതിനെ തുടർന്നാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. പോലീസിനെ സംബന്ധിച്ചുള്ള ഇതൊരു ചലഞ്ചാണ്. മാക്സിമം ശ്രമിച്ച് പ്രതികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. സമീപവാസികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളുടെ രേഖാചിത്രം തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഇത് കേന്ദ്രീകരിച്ചും അന്വേഷണം മുന്നോട്ട് നീങ്ങില്ല. വ്യക്തമായ മറുപടി ഇതേക്കുറിച്ച് അന്വേഷണ സംഘം നൽകിയില്ലെന്നും സ്വാമി സന്ദീപാനന്ദഗിരി പറയുന്നു. രാവിലെ ജോലിക്ക് പോകുന്ന ആരെങ്കിലും അതുവഴി പോകുമ്പോൾ ഇങ്ങനെയൊരിത് കണ്ടിട്ട് അവർ വരാം, അപരിചിതരായിരിക്കും, പിന്നെ അവർ ആ വഴിക്ക് പോയിട്ടുണ്ടാവും, പിന്നെ നമുക്ക് ബന്ധമുണ്ടാവില്ല, അങ്ങനെ പലതും ഉണ്ടാവാം. ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം യൂണിറ്റ് SP അബ്ദുൾ റഷീദിനാണ് അന്വേഷണ ചുമതല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.